ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം പിന്നെയും മഹത്വപ്പെടുമാറാകട്ടെ. ദൈവത്തിന്റെ തിരുപാദപടത്തിങ്കിൽ താണിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ക്രിസ്തു യേശുവൻ നാമത്തിലുള്ള സ്നേഹവും വന്ദനവും അറിയിച്ച് ഒരിക്കൽ കൂടെ അനുഗ്രഹിക്കപ്പെട്ട വചനപ്രകാശനം എന്ന ശുശ്രൂഷയിലേക്ക് ഹാർദവുമായി ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. നടക്കപ്പെട്ട എല്ലാ ശുശ്രൂഷകളും നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമായി പോയതുപോലെ നമുക്ക് പിന്നെയും പ്രതീക്ഷിക്കാം, വിശ്വസിക്കാം, ഉറപ്പിക്കാം. തുടർന്നുള്ള ശുശ്രൂഷകളും നമ്മുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും വലിയൊരു ദൈവിക അനുഗ്രഹത്തിന് കാരണമായി തീരപ്പെടുക തന്നെ ചെയ്യും. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് തുടരാം. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ടുള്ള സമയത്തെ വേർതിരിക്കും മുമ്പായി എൻ്റെ ഹൃദയത്തിനകത്ത് ദൈവം നൽകിയിരിക്കുന്ന ചെറിയൊരു ചിന്ത ആലോചന നിങ്ങളുമായി പങ്കുവെച്ച് അടുത്ത ശുശ്രൂഷകൾക്കായിട്ട് മൈക്ക് കൈമാറുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ താണിരിക്കാം. ബൈബിൾ തുറക്കാം, വായിക്കാം. ഒന്ന് രാജാക്കന്മാർ 19:9 19:9 വായിക്കുന്നു. അവിടെ അവൻ ഒരു ഗുഹയിൽ കടന്നിരാപാർത്തു. അപ്പോൾ അവൻ യഹോവയുടെ അരുളപ്പാടുണ്ടായി, അവനോട്, ഏലിയാവേ, ഇവിടെ നിനക്കെന്ത് കാര്യം എന്ന് ചോദിച്ചു. എൻ്റെ പ്രസക്തമായ ആ ഒരു ചിന്താഭാഗം അവസാനത്തെ ആ ഒരു വാക്കാണ്. അവനോട്, ഏലിയാവേ, ഇവിടെ നിനക്കെന്ത് കാര്യം എന്ന് ചോദിച്ചു. ഏലിയാവേ, ഇവിടെ നിനക്കെന്ത് കാര്യം എന്ന് ചോദിച്ചു. ഞാൻ പിന്നെയും ആവർത്തിച്ചു ചോദിക്കുകയാണ്, ഇവിടെ നിനക്ക് എന്ത് കാര്യം? ഇവിടെ നിനക്കെന്ത് കാര്യം? സ്തോത്രം. ചില ദിവസങ്ങൾക്ക് മുമ്പായിട്ട് ഞാൻ പ്രാർത്ഥനയോടെ ചർച്ച് ഹോളിനകത്ത് ഇരിക്കുമ്പോഴത്തേനും എൻ്റെ ഹൃദയത്തിനകത്ത് ദൈവം ഇടപെട്ട ഒരു കാര്യമാ ഒരു വചനഭാഗമായത്. ഇവിടെ നിനക്കെന്ത് കാര്യം? ഇവിടെ നിനക്കെന്ത് കാര്യം? വേഗത്തിൽ തന്നെ ഇതിൻ്റെ പശ്ചാത്തലത്തിലേക്ക് ഞാനൊന്ന് കടന്നുപോയതിന് ശേഷം ദൂതിലേക്ക് വരുവാനായിട്ട് കർത്താവിൽ ശരണപ്പെടുകയാണ്. സ്തോത്രം. 18:9 വരുമ്പോഴത്തേനും കാണുന്ന ഒരു ഭാഗമുണ്ട്. സ്തോത്രം. ഏലിയാവ് ബാലിൻ്റെയും അശേര പ്രവാചകന്മാരെ കൊന്ന്, സ്തോത്രം, അവരെ വാളിനെ കൊന്നതിന് ശേഷം ഇങ്ങനെ നിൽക്കുമ്പോഴത്തേനും ആഹാബ് ചെന്ന് ഇസബേലിനോട് ഈ കാര്യങ്ങളെല്ലാം പറയുകയാണ്. ഇസബേൽ അന്നേരം ഉണ്ട് പെട്ടെന്ന് ഏലിയാവിനെ വെല്ലുവിളിക്കുന്നു. നാളെ ഈ സമയമാകുമ്പോൾ നിന്നെയും അവരിൽ ഒരുത്തനെ പോലെ ഞാൻ ആക്കിയില്ല എങ്കിൽ ദൈവന്മാർ അതിന് തക്കവണ്ണം എന്നോട് പകരം ചോദിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിച്ചുകൊണ്ട് അത്രത്തോളം ദേഷ്യത്തോടുകൂടെ ഒരു മനുഷ്യൻ്റെ നേർക്ക് എഴുന്നേറ്റ് വരുമ്പോൾ മാനുഷികമായി തൻ ഭയന്ന് വിറച്ചിട്ട് അവിടെ നിന്ന് പ്രാണരക്ഷാർത്ഥം ഓടിപ്പോകുകയാണ്. മരുഭൂമിയിൽ ഒരു വഴി യാത്ര പോയതിന് ശേഷം ഒരു ചൂരച്ചെടിയുടെ തണലിൽ താൻ പോയി അവിടെ വിശ്രമിക്കുന്നു. അതിനുശേഷം ദൈവത്തോട് പറയുകയാണ്, മരിപ്പാൻ ഇച്ഛിച്ചിട്ട് ഇപ്പോൾ മതി യഹോവേ, എൻ്റെ പ്രാണനെ അങ്ങ് എടുത്തുകൊള്ളണമേ എന്ന് പറഞ്ഞതിന് ശേഷം താൻ അവിടെ കിടന്ന് ഉറങ്ങുന്ന ഒരനുഭവം. ആ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്തിൽ ദൂതൻ വന്ന് പ്രത്യക്ഷപ്പെടുന്നു. ഒന്നാമത് കാണുന്നൊരു ഭാഗമുണ്ട്, തട്ടി ഉണർത്തിയിട്ട് പറയുകയ, നീ എഴുന്നേൽക്ക്, കഴിക്ക് എന്ന് പറയുന്നു. എഴുന്നേറ്റ് കഴിച്ചു, പിന്നെയും കിടന്നുറങ്ങുന്നു. രണ്ടാമത് പിന്നെയും ദൂതൻ വന്ന് വിളിച്ചുണർത്തിയിട്ട് പറയുകയ, എഴുന്നേറ്റ് തിന്ന്, നിനക്ക് ദൂരയാത്ര ചെയ്യുവാനുണ്ടല്ലോ. തന്നെ എഴുന്നേറ്റു, കഴിച്ചു, അതിനുശേഷം അവിടെ നിന്നും ഒരു ദൂരയാത്രയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നു. താൻ കഴിച്ച ആ അപ്പത്തിൻ്റെ ബലത്തിൽ 40 രാവും 40 പകലും ദൈവത്തിൻ്റെ പർവ്വതമായ ഹോറേബിലേക്ക് താൻ നടന്നു. ഒരു ഗുഹയിലേക്ക് കയറി അവിടെ താൻ രാപാർത്തു. ഇതാ അവിടെ കൊടുത്തിരിക്കുന്ന ഒരു പ്രസക്തമായ ഭാഗം. അവിടെ കൊടുത്തിരിക്കുമ്പോൾ യഹോവയുടെ ആത്മാവ് തന്നോട് ഇടപെട്ടിട്ട് അവിടെ നിന്ന് ഗുഹാമുഖത്തേക്ക് തന്നെ വിളിച്ചു വരുത്തിയിട്ട് ഏലിയാവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നമ്മളിവിടെ വായിച്ച് കേട്ടത്. ഏലിയാവേ, ഇവിടെ നിനക്ക് എന്ത് കാര്യം? സ്തോത്രം. ഒരു നിമിഷം ശ്രദ്ധിക്കണേ, മാനുഷികമായിട്ട് നോക്കുമ്പോഴത്തേനും ഏലിയാവിൻ്റെ ഭാഗത്ത് തെറ്റുകളൊന്നും സംഭവിച്ചിട്ടില്ല. മാനുഷികമായി ചിന്തിക്കുമ്പോൾ ഈ ചോദ്യത്തെ മാനുഷികമായി എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഏലിയാവിന് പറയുവാനായിട്ട് സാധിക്കും, മരിപ്പാൻ ഇച്ഛിച്ച് കിടന്ന എന്നെ, അവിടെ കിടന്നുറങ്ങിയിരുന്ന എന്നെ അങ്ങ് ദൂതന്മാരെ അയച്ച് എനിക്ക് വേണ്ടിയ ഭക്ഷണം തന്നു, എനിക്ക് വേണ്ടിയ ബലം തന്നു. അങ്ങയുടെ പർവ്വതമായ ഹോറേബിലേക്കാണ് ഞാൻ നടന്നേ. എവിടത്തേക്കാണ് പോയത്? ദൈവത്തിൻ്റെ പർവ്വതമായ ഹോറേബ്. ദൈവത്തിൻ്റെ സന്നിധിയെ വിട്ട് ഞാൻ എങ്ങും മാറിയിട്ടില്ല. മരിപ്പാൻ ഇച്ഛിച്ചു, ഞാനൊന്ന് പേടിച്ചു പോയി, അതൊക്കെ വാസ്തവമാണ്. എങ്കിൽ പോലും ദൈവത്തെ വിട്ടോ, ദൈവത്തിൻ്റെ പദ്ധതികളെ വിട്ടോ, ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ വിട്ടോ ഞാൻ എങ്ങും മാറിയിട്ടില്ല. അങ്ങ് എന്നോട് യാത്ര ചെയ്യാൻ പറഞ്ഞു, ഞാൻ യാത്ര ചെയ്തു. അങ്ങയുടെ പർവ്വതമായ ഹോറേബിലേക്ക് ഞാൻ വന്നു, ഞാൻ ഇവിടെ ഇതാ രാ പാർക്കുന്നു. മാനുഷികമായി അത് ഏലിയാവിന് പറയാം. ശരിക്കും നമ്മളിൽ പലരും ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നേ. ദൈവിക പദ്ധതികൾ നമ്മുടെ മേൽ കിടക്കുമ്പോൾ പലരും നമ്മൾ പലപ്പോഴും ചെയ്യുന്നൊരു കാര്യമുണ്ട്, നമ്മൾ മാനുഷികമായി ദൈവിക പദ്ധതികളെ അളന്നു കുറിച്ച് തിട്ടപ്പെടുത്തിയിട്ട് അതിനകത്ത് നമ്മൾ സംതൃപ്തി അടയുന്നവരാണ്. ഇതൊക്കെ മതി, ഇതൊക്കെ മതി എന്നുള്ള ഒരു ചിന്താഗതി. സ്തോത്രം. ശരിക്കും ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ, ആദിമ സ്തോത്രം, മനുഷ്യരായ ആദാമും ഹവ്വയും ഏദൻ തോട്ടത്തിനകത്തുണ്ട്. എല്ലാ ദിവസവും വെയിലാറുമ്പോൾ പിതാവായ ദൈവം ഏദൻ തോട്ടത്തിലേക്ക് ഇറങ്ങി വരും. ഏദൻ തോട്ടത്തിൽ ഇറങ്ങി വന്നിട്ട് ആദാമിനെയും ഹവ്വയൊക്കെ കൈക്കു പിടിച്ച് കൊച്ചു
മക്കളെ കൊണ്ട് നടക്കുന്നത് പോലെ, ഒരു അപ്പച്ചൻ കൊണ്ട് നടക്കുന്നത് പോലെ കൊണ്ട് നടക്കും, വർത്തമാനം പറയും, സന്തോഷമൊക്കെ പങ്കുവയ്ക്കും. എന്നാൽ ഒരു ദിവസം വന്നപ്പോഴത്തേനും പാപം ചെയ്തതിന് ശേഷം, ഒരു ദിവസം ദൈവം തോട്ടത്തിലേക്ക് ഇറങ്ങി വന്നപ്പോൾ പാപം ചെയ്ത ആദാമിനെയും ഹവ്വയെയും എന്നും കണ്ട ശരിയായ ആ പൊസിഷനിൽ കാണുന്നില്ല. അപ്പോൾ ചോദിച്ചൊരു ചോദ്യമാണ്, നീ എവിടെ, നീ എവിടെ? ഒരു ചോദിച്ചൊരു ചോദ്യം, ദൈവം ചോദിച്ചൊരു ചോദ്യം. ശരിക്കും എൻ്റെ ചിന്ത, ആദാമും ഹവ്വയും തോട്ടത്തിനകത്തില്ലേ? അത് ദൈവത്തിന് അറിയത്തില്ലേ? യെസ്, തോട്ടത്തിനകത്തുണ്ട്, അത് ദൈവത്തിന് അറിയുകയും ചെയ്യാം. എന്നാൽ ദൈവം കാണാൻ ആഗ്രഹിച്ചതും ദൈവം അവരെ നിർത്തുവാൻ ഉദ്ദേശിച്ചതുമായ ആ ശരിയായ പൊസിഷനിൽ അവരെ കാണാതെ വന്നപ്പോൾ ദൈവം അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യമാ, നീ എവിടെ, നീ എവിടെ? സ്തോത്രം. ഇവിടെയും അത് തന്നെയാണ് ശരിക്കുള്ള ആശയം. ദൈവം ആഗ്രഹിച്ച പദ്ധതി വേറൊന്ന് കിടക്കുമ്പോൾ ഏലിയാവ് മാനുഷികമായ ചിന്തകളിലും പരിഗണനകളിലും ദൈവത്തിൻ്റെ ഇഷ്ടത്തെ അതിനകത്ത് മാനുഷികമായി ഒതുക്കി നിർത്തി ദൈവത്തിൻ്റെ സന്നിധിയിൽ തൻ സംതൃപ്തി അടഞ്ഞ് ഗുഹാമുഖത്തേക്ക് കയറി അതിനകത്ത് രാപാർക്കുന്ന നിമിഷങ്ങൾ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ശരിക്കും ഇത് തന്നെയല്ലേ ഈ കാലഘട്ടത്തിൽ എൻ്റെയും നിങ്ങളുടെയൊക്കെ ഓരോരുത്തരുടെ ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്? ദൈവത്തിൻ്റെ വിളിയും തിരഞ്ഞെടുപ്പും ഒരു ഭാഗത്തിൽ നമ്മുടെ മേൽ കിടക്കുമ്പോൾ നിർബന്ധത്താൽ അതവിടെ ഇങ്ങനെ ദൈവത്തിൻ്റെ ദയയാലും കരുണയാലും നമ്മുടെ മേൽ കിടക്കുമ്പോൾ പലർക്കും കൊടുക്കാത്ത അനുഗ്രഹങ്ങൾ, പലർക്കും കൊടുക്കാത്ത പദവികൾ സ്വർഗത്തിലെ ദൈവം നമ്മുടെ മേൽ അഭിഷേകമായി ചെയ്ത് നമ്മുടെ മേൽ ഇറക്കി വച്ചിരിക്കുമ്പോൾ അതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമേ അല്ല എന്ന ചിന്താഗതിയോടുകൂടെ നമ്മൾ നമുക്ക് തോന്നിയതുപോലെ നമ്മുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ഇതൊക്കെ മതി, ഇതൊക്കെ തന്നെയായിരിക്കും ദൈവത്തിന് എന്നെ കുറിച്ചുള്ള പദ്ധതി, ഇതൊക്കെ തന്നെയായിരിക്കും ദൈവത്തിൻ്റെ ഉദ്ദേശം എന്നുള്ള ചിന്താഗതിയോട് കൂടെ നമ്മൾ സഞ്ചരിക്കുന്നു. കാരണം എന്താ? ആദാമും ഹവ്വയും തോട്ടത്തിനകത്തുണ്ടായിരിക്കുന്നത് പോലെ ശരിക്കും നമ്മൾ എവിടെയുണ്ട്? ദൈവാലയത്തിലുണ്ട്, ആരാധനയ്ക്ക് പോകുന്നുണ്ട്, പാട്ട് പാടുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, കണ്ണുകളടയ്ക്കുന്നുണ്ട്, കൈകൾ തട്ടുന്നുണ്ട്, ആരാധിക്കുന്നുണ്ട്, ദൈവനാമത്തിന് വേണ്ടി കൊടുക്കുന്നുണ്ട്, ദൈവനാമത്തെ പ്രതി പ്രസംഗിക്കുന്നുണ്ട്, പ്രവചിക്കുന്നുണ്ട്, അന്യഭാഷ പറയുന്നുണ്ട്, നൃത്തം ചെയ്യുന്നുണ്ട്, എല്ലാം ശരി, സമ്മതിച്ചു. പക്ഷേ ഒരു ചോദ്യം ഞാൻ ചോദിക്കുന്നു, ദൈവം നമ്മെ കാണുവാൻ ആഗ്രഹിക്കുന്ന ആ പൊസിഷനിൽ നിന്നും വ്യതിചലിച്ചിട്ടാണോ ഞാനും നിങ്ങൾ നിൽക്കുന്നതെന്ന് ഇന്ന് പകലിൽ വ്യക്തമായൊന്ന് ശോധന ചെയ്തിട്ട് ഒരു നിമിഷം നിൽക്കുന്ന ഇടത്തിൽ നിന്നും ഒന്ന് മാറി തിരിഞ്ഞ് ചിന്തിച്ച് ഞാൻ നിൽക്കേണ്ട ഇടത്താണോ ശരിക്കും ഞാൻ നിൽക്കുന്നത്? ദൈവം എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്ന ഇടത്തിൽ തന്നെയാണോ, ആ പദ്ധതിക്ക് ഒത്തവണ്ണം തന്നെയാണോ ഞാനിവിടെ നിൽക്കുന്നത്? ഏറ്റവും ഒടുവിൽ മിനിറ്റുകൾക്കുള്ളിൽ ഞാൻ ആ ദൈവിക പദ്ധതിയെ ഇതിനോടുള്ള ബന്ധത്തിൽ, ഏലിയാവിനോടുള്ള ബന്ധത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കും. എന്നാൽ അതിനു മുമ്പായി മറ്റു ചില ഭാഗങ്ങളിലേക്ക് ഞാൻ കടക്കുന്നു. നമുക്കറിയാം, നമ്മളെല്ലാവരും ക്രിസ്തീയ പാതയിൽ ഓട്ടം ഓടിക്കൊണ്ടിരിക്കുന്നവരാ. ഏദൻസിനോടുള്ള ബന്ധത്തിൽ നിരന്തരമായി ഓട്ടക്കളവും ഓട്ട മത്സരവും ഒക്കെ കണ്ട് ശീലിച്ച അപ്പോസ്തലനായ പൗലോസ് സഭകൾക്ക് ലേഖനം എഴുതുമ്പോഴത്തേനും പ്രാരംഭമായിട്ടും കൊരിന്ത്യ സഭയോട് 9-ാം അധ്യായം 24-ാമത്തെ വചനത്തിനകത്ത് ഇപ്രകാരം പറഞ്ഞു, ഓട്ടക്കളത്തിൽ ഓടുന്നവരെല്ലാം അനേകർ, സ്തോത്രം, എങ്കിലും ഒരുവനെ വിരുത് പ്രാപിക്കുന്നുള്ളൂ എന്നറിയുന്നില്ലയോ, നിങ്ങളും പ്രാപിക്കത്തക്കവണ്ണം ഓടുവിൻ അവിടെ പറയുകയാ. അതിനുശേഷം പിന്നെയും ഫിലിപ്പിയർക്ക് ലേഖനം എഴുതുമ്പോഴത്തേനും അവിടെ വന്ന് 3-ാം അധ്യായം 14-ാമത്തെ വചനത്തിനകത്ത് പറയുന്നു, ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ളതിന് ആഞ്ഞും കൊണ്ട് ക്രിസ്തു യേശുവിൽ ദൈവത്തിൻ്റെ പരമ വിളിയുടെ വിരുദിനായി ിലേക്ക് ഓടുന്നു. സ്തോത്രം. നോക്കിയേ, രണ്ട് വ്യത്യസ്തമായ ഭാഗങ്ങൾ ഒരേ ചിന്തയോടുള്ള ബന്ധത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഒരു ക്രിസ്തീയ ജീവിതത്തെ ഓട്ടക്കളത്തിനോട് താരതമ്യപ്പെടുത്തിയും ഒരു ദൈവ പൈതലിനെ ആ ഓട്ടക്കളത്തിനകത്ത് ഓടുന്ന ഒരു അത്ലറ്റിനോട് താരതമ്യപ്പെടുത്തിയും പറയുകയാണ്, ഒരു ഓട്ടക്കളമുണ്ട്, ക്രിസ്തീയ ജീവിതം ഓട്ടക്കളമാ, അതിനകത്ത് ദൈവ പൈതൽ ഒരു അത്ലറ്റ് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. സ്തോത്രം. വർഷങ്ങൾക്ക് മുമ്പായി എൻ്റെ പഠന കാലയളവിൽ നല്ലൊരു അത്ലറ്റ് ായിരുന്നു ഞാൻ. സ്തോത്ര. സ്പ്രിന്റിലെ ലോങ് മീറ്റ് ഒക്കെ ഒരുപോലെ ചെയ്തിരുന്ന ഒരു വ്യക്തിയാ. എനിക്ക് ഈ പറയുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് അറിയാം. ഞാൻ ചെയ്ത് ശീലിച്ചിരുന്ന ഒരു കാര്യമുണ്ട്. ഒരിക്കൽ അന്ന് അബദ്ധം പറ്റിപ്പോയതാ. ലോങ് മീറ്റ് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ വലിയൊരു സർക്കിളിനകത്താ ഓടിക്കൊണ്ടിരുന്നത്. സ്തോത്രം. എനിക്ക് നൽകിയിരുന്ന ട്രാക്ക് 4-ാമത്തെ ട്രാക്കാ. എന്നാൽ ഞാൻ ആ റൗണ്ട് എത്തിയപ്പോഴത്തേനും അത്രയും ദൂരെ ഇങ്ങനെ കറങ്ങി വരണമല്ലോ എന്നോർത്തിട്ട്, സ്തോത്രം, ഞാൻ അതിൻ്റെ കുറച്ചുകൂടെ, അന്ന് അതിന് മാറ്റോ ഇല്ല, ആ ട്രാക്കിൽ തന്നെ ഓടണം എന്നൊരു നിബന്ധനയും നിയമവുമുള്ള കാലഘട്ടമാ, ഞാൻ അവിടെ നിന്നും ഏറ്റവും എളുപ്പമുള്ള ട്രാക്ക് തിരഞ്ഞെടുത്തിട്ട് അതിനകത്തേക്ക് ഞാൻ വന്ന് ഓടി, നന്നായിട്ട് ഓടി, സത്യം, ഏറ്റവും മുമ്പിലെത്തി സത്യം. എന്നാൽ അവിടെ എത്തി സന്തോഷമൊക്കെ ആഹ്ലാദമൊക്കെ ഇങ്ങനെ പങ്കിടുന്ന സമയത്തിൽ പെട്ടെന്ന് റഫറി വന്ന് പിടിച്ചിട്ട് പറഞ്ഞു, യു ആർ ഡിസ്ക്വാളിഫൈഡ്. സ്തോത്രം.
എന്താ കാര്യം? എനിക്കൊരു ട്രാക്ക് തന്നിട്ടുണ്ടായിരുന്നു, ട്രാക്ക് തെറ്റിച്ച് ഞാൻ എളുപ്പമാർഗം സ്വീകരിച്ചപ്പോൾ ഡിസ്ക്വാളിഫൈഡ് ആയിട്ട് മാറപ്പെട്ടു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ശരിക്കും ഇപ്പോൾ ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങൾ ഒരു നിമിഷം നിങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്ന ഓട്ടത്തെ ഒരു നിമിഷം ഒന്ന് നിർത്തിയിട്ട് പുറകിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയേ. സ്തോത്രം, പുറകിലേക്ക് പോകാനല്ല പറയുന്നത്, ശരിക്കും ട്രാക്ക് ഞാൻ മാറിയോ? ശേഷം ഒന്ന് മുമ്പിലേക്ക് നോക്കിയേ, ശരിക്കും എൻ്റെ മുമ്പാകെ നിൽക്കുന്നത് ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു യേശുവിൻ്റെ തേജോ രൂപമായ പൊന്മുഖം തന്നെയാണോ? ഞാൻ ആ നിത്യതയിലേക്ക് തന്നെയാണോ ഓടിക്കൊണ്ടിരിക്കുന്നതെന്ന് ഒരു നിമിഷം ഒന്ന് തിരിഞ്ഞൊന്ന് ചിന്തിച്ചു നോക്കി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എനിക്കറിയാം പലർക്കും ലഭിക്കുന്ന ഉത്തരം നോ, ഞാൻ തെറ്റായ പാതയിലാ ഓടിക്കൊണ്ടിരിക്കുന്നത്, തെറ്റായ പാതയിലാ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം കൂടെ പറയാം, ഒരു കാലഘട്ടത്തിൽ ഏലിയാവെന്ന ഈ മനുഷ്യന്റെ മുമ്പ് പിൻഭാഗെ, സ്തോത്രം, ഏലീശ എന്ന ഒരു മനുഷ്യൻ ഓടിക്കൊണ്ടിരിക്കുകയാ, പിന്നോലെ വിടാതെ, എവിടെ പോയാലും ഞാൻ നിന്നെ വിടത്തില്ല, എന്നെ അനുഗ്രഹിച്ചിട്ട് നിന്റെ ആത്മാവിന്റെ ഇരട്ടി പങ്കിനെ എനിക്ക് തന്നിട്ടല്ലാതെ ഞാൻ നിന്നെ വിടത്തില്ല എന്ന് പറഞ്ഞ് ഏലിയാവിന്റെ പിന്നാലെ ഓടുന്ന ഒരു ഏലീശ. എന്നാൽ കാലഘട്ടങ്ങൾക്ക് ഇപ്പുറം വന്നപ്പോൾ മറ്റൊരു അനുഭവം ഞാനൊന്ന് പങ്കുവയ്ക്കാൻ. പ്രിയപ്പെട്ടവരെ, ശ്രദ്ധിക്കണമേ. സ്തോത്രം, നയമാന്റെ രഥത്തിന്റെ പിന്നാലെ അതിനകത്ത് നിറച്ചു വച്ചിരിക്കുന്ന ആ ദ്രവ്യത്തെ ഓർത്തുകൊണ്ട്, ആ നന്മയെ പണത്തെ ഓർത്തുകൊണ്ട് ഒരു ഗേഹസി എന്ന മനുഷ്യൻ അതിന്റെ പിന്നാലെ നന്മയുടെ പുറകാലെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു അനുഭവം. ഇന്ന് പകൽ എന്റെ ചോദ്യം ഞാൻ ചോദിക്കാം, നിങ്ങളും ക്രിസ്തീയ പാതയിൽ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരായി ഓട്ടക്കളത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്നവരാ? പക്ഷേ എന്റെ ചോദ്യം, നിങ്ങൾ ശരിയായ ട്രാക്കിലാണോ ഓടിക്കൊണ്ടിരിക്കുന്നത്? നിങ്ങളുടെ ഇന്റൻഷൻ ശരിയായത് തന്നെയാണോ? എന്താ നമ്മുടെ ഉള്ളത്തിനകത്ത് ഈ ഓട്ടക്കളത്തിൽ ഓടുമ്പോൾ നമ്മെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ചിന്ത എന്താ? നമ്മുടെ ഇന്റൻഷൻ എന്താ? നമ്മുടെ ഉദ്ദേശം എന്താ? നമ്മുടെ അതിൻ്റെ അപ്പുറമായി പ്രാപിക്കാനുള്ള ആ നന്മയെക്കുറിച്ചുള്ള നമ്മുടെ ആഗ്രഹം എന്താ? ഇന്ന് പകൽ ഇതിനൊരു ഉത്തരം കൊടുക്കണം. ഒറ്റ കാര്യമേ ഉള്ളൂ, ഓട്ടം എവിടെയൊക്കെയോ വ്യതിചലിച്ചു പോയി, ലക്ഷ്യം എവിടെയൊക്കെയോ വ്യതിചലിച്ചു പോയി, നമ്മുടെ ചിന്തകളും ആഗ്രഹങ്ങളും ഫോക്കസും എല്ലാം എവിടെയൊക്കെയോ വ്യതിചലിച്ചു പോയി. ഇപ്പോൾ ശരിയായ പൊസിഷനിലല്ല ഞാനും നിങ്ങളും നിൽക്കുന്നതെന്ന് വ്യക്തമായൊരു തിരിച്ചറിവ് നമുക്കുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ ആത്മാവിൽ ബോധിപ്പിക്കുകയോ ഓർപ്പിക്കുകയോ. പ്രിയപ്പെട്ടവരെ, ഞാൻ ആ ചോദ്യം പിന്നെയും ചോദിക്കുന്നു. കുഞ്ഞെ, ഇവിടെ നിനക്കെന്ത് കാര്യം? ഏലിയാവേ, ഇവിടെ നിനക്കെന്ത് കാര്യമെന്ന് യഹോവയായ ദൈവം ചോദിച്ച ചോദ്യം. ആ സ്ഥാനത്തിൽ ഞാൻ എൻ്റെ പേര് ചേർക്കുകയാ, ഷൈനെ, ഇവിടെ നിനക്കെന്ത് കാര്യം? ഇന്ന് നിൽക്കുന്ന നിൽപ്പിൽ നമ്മൾ ഓരോരുത്തരും ഏലിയാവ് എന്ന പേരിന് പകരം നമ്മുടെ പേര് ചേർത്ത് വച്ചൊന്ന് ചോദിച്ച്, നിനക്ക് എന്ത് ഇവിടെ കാര്യം? ഇവിടെ എന്ത് നിനക്ക് കാര്യം? ആ ചോദ്യം കേൾക്കുമ്പോൾ നമുക്കൊരു കാര്യം ഉറപ്പാകും, ഞാൻ നിൽക്കേണ്ടിയ പൊസിഷൻ ഇതല്ല, ഞാൻ നിൽക്കേണ്ടിയ സ്ഥാനം ഇതല്ല. ദൈവം എന്നെ മറ്റൊരിടത്ത് കാണാൻ ആഗ്രഹിക്കുമ്പോൾ അത് തന്നെയല്ലേ യോനയുടെ ജീവിതത്തിൽ സംഭവിച്ചത്? ശരിക്കും യോന, നിനവേയിലെ നിൽക്കേണ്ടിയ യോന ഇപ്പോ തർശിശിലേക്കുള്ള വഴിയാത്രയിൽ കപ്പലിലായിരിക്കുന്നു. യോനയുടെ പൊസിഷൻ അവിടെ മാറിയില്ലേ? യോനയോട് ദൈവം ചോദിക്കുന്ന ചോദ്യമുണ്ട് ഇന്ന് പകലിൽ, യോനെ, ഈ കപ്പലിൽ നിനക്കെന്താ കാര്യം? നീ നിനവേയിലേക്കുള്ള കപ്പലിലല്ലേ കയറേണ്ടിയിരുന്നത്? എന്നാൽ ഈ തർശിശിലേക്കുള്ള കപ്പലിൽ നിനക്കെന്ത് കാര്യം? നിനക്കെന്ത് കാര്യം? ഇന്ന് പകൽ ഈ ചോദ്യം നമ്മുടെ ഓരോരുത്തരുടെ ചെവികളിൽ മുഴങ്ങി കേൾക്കട്ടെ. പ്രിയപ്പെട്ടവരെ, കുഞ്ഞെ, ഇവിടെ നിനക്കെന്ത് കാര്യം? ഇവിടെ നിനക്കെന്ത് കാര്യം? ഞാൻ വേഗത്തിൽ അവസാനിപ്പിക്കാം. അതിൻ്റെ 15-16 വചനങ്ങൾ, സ്തോത്രം, യഹോവ അവനോട് അരുളി ചെയ്തത് എന്തെന്നാൽ, നീ പുറപ്പെട്ട് ദമ്മേശക്കിൻ്റെ മരുഭൂമി വഴിയായി മടങ്ങിപ്പോകാം. നീ എത്തുമ്പോൾ ഹസായേലിനെ അരാമിന് രാജാവായിട്ട് അഭിഷേകം ചെയ്യുക. നിംശിയുടെ മകനായ യേഹൂവിനെ ഇസ്രായേലിന് രാജാവായിട്ട് അഭിഷേകം ചെയ്യണം. ആബേൽ മെഹോലയിൽ നിന്നുള്ള സാബാത്തിൻ്റെ മകനായ ഏലീശയെ നിനക്ക് പകരം പ്രവാചകനായിട്ട് അഭിഷേകം ചെയ്യുകയും വേണം. സ്തോത്രം, ശരിക്കും ഏലിയാവിനെ ദൈവം ദൂതനെ അയച്ചിട്ട് അവിടെ നിന്ന് ചൂരച്ചെടിയുടെ തണലിൽ നിന്ന് മരുഭൂമിയിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് ദൈവ യാത്രയാക്കുവാൻ ആഗ്രഹിച്ച വഴി ശരിക്കും ഒരു ചില 3 പേരെ അഭിഷേകം ചെയ്യാനാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആ കാലഘട്ടത്തിൽ ഒരു വ്യക്തിയെ അഭിഷേകം ചെയ്യുവാൻ ദൈവം എല്ലാവരെയും തിരഞ്ഞെടുക്കത്തില്ല, എല്ലാവരെ കൊണ്ടും ദൈവം അത് ചെയ്യിക്കത്തില്ല. അത്രത്തോളം ദൈവത്തിന് ഇഷ്ടമുള്ള, അത്രത്തോളം ദൈവത്തിന് അവ തൻ്റെ മുമ്പാകെ പ്രാഗൽഭ്യമുള്ള വ്യക്തിയെന്ന് തോന്നിക്കുന്ന ഒരു
വ്യക്തിയെ കൊണ്ട് മാത്രം ദൈവം ചെയ്യിക്കുന്ന ഒരു കാര്യമാ. മറ്റൊരു വ്യക്തിയെ അഭിഷേകം ചെയ്യിക്കുക, ആ തൈലവുമായി മറ്റൊരു വ്യക്തിയുടെ തലയിലേക്ക് അത് പകർന്ന് ആ ഒരു വ്യക്തി ആ ഒരു പ്രത്യേക നിയോഗത്തെ ദൈവം ഏൽപ്പിക്കുക, അഭിഷേകം അതിനുവേണ്ടി ചെയ്യുക. എന്നാൽ ഈ അഭിഷേകം ചെയ്യുവാനുള്ള ശ്രേഷ്ഠ ദാസനായിട്ട് താൻ ഇവിടെ നിൽക്കുമ്പോൾ താൻ ഇവിടെ മാറിക്കിടന്ന് ചുരുണ്ടുകൂടി ഒരു ഗുഹയ്ക്കകത്ത് ഉറങ്ങുകയാ. ഉറങ്ങുന്നത് എവിടെയാ? ദൈവത്തിന്റെ പർവ്വതമായ ഹോറേബിൽ. ഇന്ന് പകലിൽ ഞാൻ ദൂത് വിളിച്ച് പറഞ്ഞ് അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. വലിയൊരു നിയോഗം സ്വർഗത്തിലെ ദൈവം നമ്മുടെ മേൽ പ്രദാനം ചെയ്തിരിക്കുമ്പോൾ, നമ്മളെ കൊണ്ട് പലതും പലയിടങ്ങളിലും ചെയ്യുവാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ, ഇതൊക്കെ മതി എന്ന് പറഞ്ഞ് മാനുഷികമായി നമ്മൾ ചെയ്യുന്നതിലും പോകുന്നതിലും നിൽക്കുന്നതിലും ആയിരിക്കുന്നതിലും ഒക്കെ സംതൃപ്തി അടഞ്ഞുകൊണ്ട് ഇതൊക്കെ മതി എന്നുള്ള ചിന്തയോടുകൂടെ ഇതൊക്കെ തന്നെയാണ് ദൈവം എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നതെന്ന് നാം സ്വതവേ വിലയിരുത്തി ഉറപ്പിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ദൈവം ശരിക്കും ദുഃഖിക്കുകയാ. ആ സ്ഥാനത്തിൽ ദൈവം മറ്റു പലരെയും കൊണ്ടുവരും മുമ്പായി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയാം, ദൈവം നമുക്ക് ദാനമായി തന്നിരിക്കുന്ന പദവിയെ ഒന്ന് ചേർത്ത് പിടിക്കാം. ദൈവം അയക്കുന്നിടത്തേക്ക് എവിടെയാ കർത്താവെ ഞാൻ പോകേണ്ടതെന്ന് എവിടെയെങ്കിലും ഇറക്കി തിരിച്ച് ഓടും മുമ്പായി ഒരു നിമിഷം നിന്നിട്ട് ചോദിക്കണം, ശരിക്കും ഞാൻ എവിടേക്കാ പോകേണ്ടേ? ശരിക്കും ഞാൻ എന്താ ചെയ്യേണ്ടേ? ശരിക്കും എന്താ എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി? ശരിക്കും എന്താണ് ദൈവം എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത്? ശരിക്കും ഈ നിയോഗം എനിക്ക് തന്നതിന്റെ പിന്നിൽ എന്താണ് ദൈവം എൻ്റെ മേൽ തന്നിരിക്കുന്ന ആ അഭിഷേകമെന്ന് ഒരു നിമിഷം ചോദിക്കാമെങ്കിൽ. അപ്പോസ്തലനായ പൗലോസ് തീമത്യോസിന് എഴുതിയ രണ്ടാമത്തെ ലേഖനം 4-ാം അധ്യായം 7-ാമത്തെ വചനം പറഞ്ഞതുപോലെ നമുക്കും പറയാം, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വച്ചുമിരിക്കുന്നു, അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. എനിക്ക് മാത്രമല്ല അവൻ്റെ പ്രത്യക്ഷതയിൽ വച്ച പ്രിയം വച്ച ഏവർക്കും കൂടെ തന്നെ. ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കട്ടെ. ആ ചോദ്യം ഒരിക്കൽ കൂടെ ഞാനൊന്ന് ആവർത്തിച്ചു ചോദിക്കുന്നു, ഇവിടെ നിനക്കെന്തു കാര്യം? ഇവിടെ നിനക്കെന്തു കാര്യം? ഇന്ന് പകലിൽ ഈ ആത്മീക ശുശ്രൂഷകൾക്ക് ആമേൻ പറഞ്ഞ് അവസാനിപ്പിക്കും മുമ്പായി നമ്മളോട് വ്യക്തിപരമായുള്ള ബന്ധത്തിൽ ഈ ചോദ്യത്തിന് ഒരു ഉത്തരം കൊടുത്തിട്ട് വേണം എഴുന്നേൽക്കുവാൻ. ശരിക്കും ദൈവം എന്നെ നിർത്തിയ പൊസിഷനിൽ തന്നെയാണോ ഞാൻ നിൽക്കുന്നത്? എന്നെ ദൈവം കാണുവാൻ ആഗ്രഹിക്കുന്ന പൊസിഷനിൽ തന്നെയാണോ ഞാൻ കാണുന്നത്? അതോ തെറ്റായ മാർഗത്തിലാണോ ഞാൻ സഞ്ചരിച്ചുകൊണ്ടും നിൽക്കുന്നതുമായ ഇടങ്ങൾ? ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഉത്തരം കണ്ടെത്താം. ദൈവം നമ്മെ ധാരാളമായിട്ട് സഹായിക്കട്ടെ. തുടർന്ന് നമ്മൾ ഒരുമിച്ച് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് സമയത്ത് വേർതിരിക്കുകയാണ്. അല്പസമയം ഒരുമിച്ച് പ്രാർത്ഥനയിൽ പോരാടുന്നുള്ള നിയോഗത്തോടെ നമുക്ക് എല്ലാവർക്കും താണിരിക്കാം. പ്രിയപ്പെട്ടവരെ, ശരിക്കും പ്രാർത്ഥനയുടെ നിയോഗം ദൈവം നമുക്ക് തരുമ്പോൾ മറ്റു പല ഇടങ്ങളിൽ മാറിപ്പോകാതെ മറ്റു പല ചിന്തകളിലേർപ്പെടാതെ പ്രാർത്ഥനയിൽ പോരാടാനുള്ള നിയോഗത്തെ ഏറ്റെടുത്തുകൊണ്ട് നമുക്കായിരിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ.